വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഒരുപാട് വർഷത്തെ തന്നെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ ചോദ്യം ഇന്നും ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ രണ്ട് കേസുമായി ബന്ധപ്പെട്ട ഒരു വക്കീൽ എന്ന നിലയിൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകളും അർഹതപ്പെട്ട ആളും താങ്കൾ തന്നെയാണ്. വിഷയം മറ്റൊന്നുമല്ല, കേരളം മുഴുവൻ ചർച്ച ചെയ്ത രണ്ട് മതവുമായി ബന്ധപ്പെട്ടിട്ട പ്രാസംഗികർ, ഒന്ന് BJP RSS നിലപാടുള്ള ശശികല ടീച്ചർ, മറ്റൊന്ന് ഇസ്ലാമികമായിട്ടുള്ള തീവ്ര സ്വഭാവത്തിൻ്റെ വാദം ഉന്നയിക്കുന്ന ഒരു പ്രവാചകൻ ശംസുദ്ദീൻ പാലത്ത്. ഈ രണ്ട് വ്യക്തികൾക്കെതിരെയും നിയമപരമായി പോരാട്ടം നടത്തിയ ഒരു വക്കീലാണ് ശുക്കൂർ. ഒരുപക്ഷെ നിങ്ങളുടെ അഭിഭാഷക ജീവിതത്തിലെ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രണ്ട് സംഭവങ്ങൾ. നിലവിൽ ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയം പറയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ ലോകത്ത് ചർച്ചയാവുന്ന ഒരു രണ്ട് കേസുകളാണിത്. ഈ രണ്ട് കേസുകളിലും സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു വിഭാഗവും, അതല്ല മുസ്ലിങ്ങളോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് മറുവിഭാഗവും. ശരിക്കും എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ? ഈ 2016 സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഞാൻ ഈ ഓർമ്മ ഈ പരാതി കൊടുക്കുന്നത്. ആദ്യം ശംസുദ്ദീൻ പാലത്തിനെതിരെ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ 2nd എന്തോ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. ഈ ഹർത്താൽ ദിവസമാണ് ഒരു ന്യൂസ് പോർട്ടലിൽ ഞാൻ ശംസുദ്ദീൻ പാലത്തിൻ്റെ കേസ് പ്രസംഗം കേൾക്കുന്നത്. വളരെ ഭീകരമായ പ്രസംഗമായിരുന്നു. ശരിക്കും ആ പ്രസംഗത്തിൻ്റെ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഇസ്ലാം മതവിശ്വാസികളെ പൊതുസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുന്ന രീതിയിൽ ഈ സാമൂഹ്യ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് തന്നെ, അതെ, സാമൂഹ്യമായ ഇടപഴകൽ പാടില്ല, മുസ്ലിങ്ങളെ ഹിന്ദുവിൻ്റെ വെളിച്ചം പോലും മുസ്ലിമിന് ഹറാമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള, അതായത് IS എന്ത് കാഴ്ചപ്പാടാണോ സമൂഹത്തിന് നൽകുന്നത്, ഒരു പ്രാകൃതമായ ബോധം, ആ കറുത്ത തുണിയിട്ട് അവർ നൽകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള സമീപനങ്ങൾക്കുള്ള ഈ തൊഴിലിനെ കുറിച്ച് സമീപനം, IS ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബോധമുണ്ടാക്കുന്ന രീതിയിലുള്ള മുസ്ലിം സമൂഹത്തിനോട് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗം. അതിലേതെങ്കിലും ഒരു ഭാഗം ഓർക്കുന്നുണ്ടോ ആ പ്രസംഗം? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ നമ്മുടെ ജോലി കീർത്തുന്നവരെ, അതുപോലെ തന്നെ ഈ ലൈ പ്രകാശം പോലും കുഫറിൻ്റെ പ്രകാശം നമുക്ക് അനുവദനീയമാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കപ്പം കൃത്യമായ ഓർമ്മയിൽ യൂട്യൂബിൽ അന്ന് അവൈലബിൾ ആയിരുന്നു ഈ പ്രസംഗം. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിന് പിടിച്ചു കുലിക്കുക. ഞാനൊരു ചെറുപ്പത്തിലെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 5-ാം ക്ലാസ് മുതൽ സജീവമായിട്ട് ലീഗ് രാഷ്ട്രീയം വന്ന ആളാണ്. മുസ്ലിം ലീഗ് എന്നിൽ ഉണ്ടാക്കിയ ഒരു മതേതര ബോധമുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ. ആ മതേതര ബോധം വെച്ചിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അത്. ഒരു മുസ്ലിം ലീഗ് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. അതെ, മുസ്ലിം ലീഗ്, ഞാൻ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റാണ്, ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി മെമ്പറാണ്. ആ ഘട്ടത്തിൽ അത് വലിയ തോതിൽ എനിക്ക് പ്രശ്നമുണ്ടാക്കി. ലീഗിലെ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കളെ സംസാരിച്ചിട്ടാണ് ഞാൻ ആ പരാതി കൊടുക്കുന്നത്. അവരിപ്പം ഇപ്പോഴെൻ്റെ സുഹൃത്തുക്കളാണ്, പാർട്ടി രണ്ടാണെങ്കിലും. അത് FIR വന്ന്, അത് ഞാൻ SP പരാതി കൊടുത്തതാണ്. FIR വന്ന് വലിയ വാർത്തയായി, വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചയായി. സത്യത്തിൽ പറഞ്ഞാൽ അത് UAP അട്രാക്ട് ചെയ്യുന്ന, UAP ഒരു 3-ാമത്തെ വകുപ്പ് പ്രകാരം ഇന്ത്യ രാജ്യത്ത് നിരോധിച്ച ഏതെങ്കിലും സംഘടനയുടെ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാൾ പ്രചരണം നടത്താൻ UAP വരും. UAP ചുമത്താം. അത് ആവാം. അങ്ങനെ വരുമ്പോൾ ഈ പ്രസംഗം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് അന്നും എൻ്റെ പക്ഷം. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്നതുകൊണ്ട് അത്തരം നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു വാദവും വ്യാപകമായിട്ടുണ്ട്. എങ്കിൽ പോലും സ്ട്രിക്റ്റ് സെൻസിൽ ഇപ്പം നമ്മളെ മാവോയിസ്റ്റുകളെ, ഇപ്പം മാവോയിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഒരു പോസ്റ്റർ ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ ആ പോസ്റ്റർ നിസ്സാറായി കാണാം. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നിയമത്തിൻ്റെ പരിധിയിൽ വലിയ പ്രശ്നമാണ്. ഇപ്പം പല ചെറുപ്പക്കാരും അങ്ങനെ എത്രയോ 2, 3, 4 കൊല്ലം ജയിലിൽ കിടന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ കിടന്നിട്ടുണ്ട്. നീലേശ്വരം ബസ് സ്റ്റാൻഡിലും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലും 2 പോസ്റ്റർ ഇട്ടിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് മുസ്ലിമിൻ്റെ ഹിന്ദുവിൻ്റെ വിഷയമല്ല, അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചത്. ശരിയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി? അന്നിട്ട് അദ്ദേഹത്തിനെതിരെ 153A പ്രകാരം കേസെടുത്തു. കോഴിക്കോട് കസവയിലിൻ്റെ പരിധിയിലാണ് ആ പ്രസംഗം നടന്നത്. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വെച്ചിട്ട് അത് UAP വേണം എന്നുള്ളൊരു വാദം വരികയും UAP ചേർത്തുകയും ചെയ്തു. പക്ഷേ UAP ചേർത്ത് ഒരു 2-3 ആഴ്ച അത് വലിയ ചർച്ചയായി. പിണറായി സർക്കാർ UAP പുനഃപരിശോധിക്കുന്ന സമീപനം കൈക്കൊണ്ടു. ഈ വിഷയത്തിൽ മാത്രമല്ല, UDF ഗവൺമെൻറ് നിലവിലുണ്ടായിരുന്ന സമയത്ത് സെൻകുമാർ ചുമത്തിയ നിരവധി UAPകളും, എനിക്ക് തോന്നുന്നു 112 113 UAP കേസ് റിവ്യൂ ചെയ്തു. അതിൽ മഹാഭൂരിപക്ഷവും ഒരു 99% മുസ്ലിങ്ങൾക്കെതിരെയാണ്. ആ UAP എല്ലാം മാറ്റി. ആ കൂട്ടത്തിൽ ഇതും UAP മാറ്റി. അതേ ഘട്ടത്തിൽ തന്നെ ശശികല ടീച്ചർക്ക്, ശശികല ടീച്ചറുടെ പ്രസംഗവും ഈ പ്രസംഗവും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. രണ്ട് തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IS താല്പര്യമുള്ളൊരു പ്രസംഗമാണ്
രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു മാനവ വിരുദ്ധമാണ്. ഇപ്പൊ ശശികല ടീച്ചർ പ്രസംഗം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം വൈര്യം കത്തിച്ചിട്ട് ഹിന്ദു വികാരം ഇളക്കി വിട്ടിട്ട് അവർക്ക് രാഷ്ട്രീയ ലേബ് ഉണ്ടാക്കാൻ, അത് കൃത്യമായി 153A ആണ്, നമ്മുടെ IPC ഓഫൻസ് ആണ്. അതിൽ UAP അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകളില്ല, അത് വരില്ല. അതങ്ങനെയാണ്, അതിപ്പോ നിയമം അറിയുന്ന എന്താണ് 153A, എന്താണ് UAP എന്ന് കൃത്യമായി അറിയുന്നവർക്ക് അത് മനസ്സിലാവും. ശശികല ടീച്ചർ കൃത്യമായി ഹിന്ദു മുസ്ലിം വൈര്യം കത്തിക്കുകയും അത് ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ 4 മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അവർ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഈ പ്രസംഗം കേട്ടപ്പോൾ മുസ്ലിങ്ങളോട് എനിക്ക് വിദ്വേഷം തോന്നിയിരുന്നു, മുസ്ലിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നു എന്ന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ആ 4 പ്രവർത്തകരും എൻ്റെ സുഹൃത്തുക്കളാണ്, അവർ കോൺഗ്രസ് രാഷ്ട്രീയം പേറുന്നവരല്ല. അല്ല, ആ 4 പേരും സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ശശികല ടീച്ചർ യൂട്യൂബിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ മുസ്ലിം വിരോധം സാധാരണ ഹിന്ദുവിൻ്റെ മനസ്സിലുണ്ടാക്കും, 153 അട്രാക്ട് ചെയ്യും. ആ കേസിൽ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി അവർക്കെതിരെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവർ മുൻകൂർ ജാമ്യം നേടി, ശംസുദ്ദീൻ പാലത്ത് മുൻകൂർ ജാമ്യം നേടാൻ ശ്രമിക്കാതെ അദ്ദേഹം വിദേശത്ത് കടക്കാമെന്ന് എയർപോർട്ടിൽ പോയി. സ്വാഭാവികമായിട്ട് എയർപോർട്ടിൽ ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യും, അതാണ് സംഭവിച്ചത്. അത് ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ മുസ്ലിങ്ങളോട് കുറച്ചും കൂടെ നല്ല സമീപനമാണ് ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സമീപം. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന, അയ്യോ അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ഞാനിപ്പോ ഈ ഉത്തരം പറഞ്ഞാൽ എത്രമാത്രം തൃപ്തികരമാവും എന്നറിയില്ല. കൃത്യമായ നിയമപരമായി ചെയ്യാവുന്നോ, കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഒരു സാധ്യത. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.